ഞാനിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ്റെയും ഗുജറാത്തിൻ്റെയും ബോർഡറിലാണ് കേട്ടോ. എൻ്റെ അടുത്ത സ്റ്റേറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യലായി. ഇതാണ് പുള്ളിക്കാരൻ പറഞ്ഞ സാത്പൂരി കേട്ടോ. എന്തായാലും 30 രൂപക്ക് നല്ല അടിപൊളി ഐറ്റം കേട്ടോ, നല്ല ലാഭമാണ്. നമ്മളെ വിശപ്പ് നമുക്ക് അടക്കാം. എന്തെല്ലാം രീതിയിലെ ഹോട്ടലുകളല്ലേ. രാജസ്ഥാൻ അബു റോഡ്, അബു വേണ്ടി മൈ പ്ലാൻ മൗണ്ട് അബു. ഓക്കെ അബു. ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അംബാജിയാണ്. ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ അംബാജി ഇപ്പോൾ ഇറങ്ങും കേട്ടോ. ഇപ്പം ഞാൻ റൂമിലാണ് ഉള്ളത്. എനിക്ക് ചായ കൊണ്ട് തരാറുണ്ട്. ഇവിടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. ഈ റൂം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും തീർച്ചയായും നന്ദിയുണ്ട്. അപ്പം ഇന്ന് രാജസ്ഥാൻ പോവുകയാണ് കേട്ടോ. എൻ്റെ 6-ാമത്തെ സ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യും. കേരള, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, നെക്സ്റ്റ് രാജസ്ഥാൻ. ഇവിടുന്ന് രാജസ്ഥാൻ ബോർഡറിലേക്ക് ഇനി വെറും 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അബ്രോഡിലേക്ക് പോകണം, ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ചായ കുടിച്ചിട്ട് നമുക്ക് അടുത്ത കാഴ്ചകൾ കാണാം. ഈ കാണുന്ന ഒരാളൊക്കെ ഉണ്ട്, ഇന്നലെ മുതലേ എൻ്റെ വയ്യ കേട്ടോ. എൻ്റെ ഒരു വീഡിയോ എടുത്തുതരുമോ, എൻ്റെ ഒരു ഫോട്ടോ എടുത്തുതരുമോ, എന്തായാലും ആളെ പരിചയപ്പെടുത്തരാ. വൈ ഞാൻ പോലോ കമലജ്. കമലജ്? കമലജ് മീരാണ്. ഓക്കെ. ഗുജറാത്തി? ഗുജറാത്തി. അച്ഛാ, പുള്ളിക്കാരൻ ഇവിടുത്തെ ഒരു സ്റ്റാഫാണ് കേട്ടോ. എല്ലാ സമയത്തും ഫുള്ള് ഓട്ടം, നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ ബൈ. ഇത് ബ്രെഡും ബട്ടറും കേട്ടോ. ഇതിൻ്റെ വലിപ്പം കണ്ടു. ഇത് എങ്ങനെയാകുമ്പോൾ കഴിക്കുക? കോഫി ആട്ടോ കിട്ടിയത്. നല്ല വലിപ്പം ഉണ്ട് കേട്ടോ. എനിക്ക് ഇത്രയും വലിയ ഫുഡൊന്നും കഴിക്കാൻ കഴിയില്ല സത്യം പറഞ്ഞാൽ. എന്നാലും ട്രൈ ചെയ്യുക, കളയാൻ പാടില്ലല്ലോ. ഒന്ന് തിരിച്ചെടുക്കുക കേട്ടോ, ഒന്ന് വേവി നോക്കാം. ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ആക്കാം. മോശം കേട്ടോ, എന്തോ ഒരു ബട്ടർ കേട്ടോ. ഭയങ്കര ഇതിനൊക്കെ എന്ത് മധുരം അറിയോ. ഇവർ എക്സ്ട്രാ പഞ്ചസാര ചേർക്കുമെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര മധുരം. ഇവരെ ഫുഡിനൊക്കെ ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു പീസ് ഞാൻ തിരിച്ചെടുക്കും കേട്ടോ. എൻ്റെ ബാഗിൽ വെക്കും. എനിക്ക് ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ കഴിക്കും. അംബാജി ഒരു സ്ഥലത്തിൻ്റെ പേര് മാത്രമാണ്. ഈ ഡിസ്ട്രിക്ട് വരുന്നത് ബനസ്കാന്ത ഡിസ്ട്രിക്റ്റിലാണ് അംബാജി വരുന്ന സ്ഥലം വരുന്നത് കേട്ടോ. ഇവിടെ ബോർഡ് കണ്ട, അബു റോഡ് 21 കിലോമീറ്റർ, മൗണ്ട് അബു 50 കിലോമീറ്റർ. നേരെ പോയാലാട്ടോ ഇനി നമുക്ക് പോകേണ്ട ലൊക്കേഷൻ രാജസ്ഥാനിലേക്ക്. അപ്പോൾ എന്തായാലും എൻ്റെ അടുത്ത സ്റ്റേറ്റിലേക്ക് കടക്കുന്ന ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. ഞാൻ നിങ്ങൾക്ക് വേറൊരു കാഴ്ച കാണിച്ചു തരാം. നമ്മളവിടെയൊക്കെ പന്നികളൊക്കെ വന്നാൽ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോവില്ലേ. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ പന്നികളും കണ്ട, റോഡിലൂടെ ഇറങ്ങി നടക്കും. അവിടെ കണ്ടൊരു പന്നിയുണ്ട് കേട്ടോ, ഒരു വലിയ പന്നിയാ. കാണുന്നുണ്ടാവില്ല, കാണിച്ചു തരാം. അതുണ്ടാ കാടിനുള്ളിലേക്ക് പോന്ന്. ഞാൻ എൻ്റെ അമ്മ പോത്തൊക്കെ എന്നെ കണ്ടിച്ച് പേടിച്ച് ഓടിയെന്ന് കേട്ടോ. ഓടണ്ട ഓടണ്ട, ദൈവം കുത്തുവാ, ഇതിലേ പോകട്ടോ. കാരണം പേടി. ഞാൻ ഗുജറാത്ത് വന്നിട്ട് കണ്ടതിൽ വേറൊരു കാഴ്ച കൂടെ കേട്ടോ, പന്നികളൊക്കെ റോഡ് സൈഡിലൊക്കെ നടന്നു പോകുന്നത്. നമ്മളവിടെയാണെങ്കിൽ ഷുവറായിട്ട് തന്നെ ആൾക്കാരെ കൊണ്ടുപോകും. ഷുവർ നല്ല കണ്ടാത്തന്നെ കൊണ്ടുപോകും. ഇത് RTO ചെക്ക് പോസ്റ്റ് കേട്ടോ. ഇവിടുത്തെ ബോർഡർ ഏരിയ അടുക്കാനാവുമ്പോൾ RTO ചെക്ക് പോസ്റ്റാണ് ഈ കാണുന്നത്. ഒരാളവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ വണ്ടി. അയ്യോ, വേഗം വെച്ച് ഓടാൻ വേണ്ട. ഹായ്, അബു റോഡ് ബോർഡർ ഏരിയ. ഓക്കെ, ഞാൻ കേരള പോലെ വളരെ വണ്ടി കിട്ടിയിട്ടുണ്ട്. തണുപ്പ് എടുത്ത് പറഞ്ഞ കാര്യം കേട്ടോ, നല്ല തണുപ്പാ. ഞാനിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ്റെയും ഗുജറാത്തിൻ്റെയും ബോർഡറിലാണ് കേട്ടോ. എൻ്റെ അടുത്ത സ്റ്റേറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യലായി. ഈ കാണുന്നതാണ് കേട്ടോ രാജസ്ഥാൻ ഗുജറാത്ത് ബോർഡർ. ഇത് നേരെ അങ്ങോട്ട് ഗുജറാത്തും. ഇനി മുതൽ പുതിയ സ്ഥലമായ എൻ്റെ പുതിയ സ്റ്റേറ്റ് രാജസ്ഥാൻ സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ. എൻ്റെ മുമ്പിൽ നിൽക്കുന്നതൊക്കെ ഇവിടുത്തെ ഓഫീസറാണ്. അവരോടൊക്കെ പെർമിഷൻ ചോദിച്ചു. അവർ നമ്മളെ വീഡിയോ എടുക്കാൻ പാടില്ല, നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്താൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പുതിയൊരു സ്റ്റേറ്റിലേക്ക് ഞാൻ തുടങ്ങിയെന്ന്. തുടക്കം മാത്രമല്ല, ഇവിടെ എത്തുമ്പോഴേ തണുപ്പെന്ന് പറഞ്ഞാൽ അല്ല, അതി മാറ കേട്ടോ. എൻ്റെ കൈ മൊത്തം ചുവന്ന കളറായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ലപോലെ തണുപ്പടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ മൗണ്ട് അബുവിലൊക്കെ ഇപ്പോഴും മഞ്ഞ് വരെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സത്യമായിരിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം പക്ഷേ അത്രയും നല്ല തണുപ്പുണ്ട്. എന്തായാലും എൻ്റെ പുതിയ സ്റ്റേറ്റിലേക്ക് ഞാൻ കിടക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ട് എന്ത് രസമല്ല കാണാൻ വേണ്ടി. ഇത്ര വലിയ മലകളാണ് ഇവിടെ വരുന്നത്. രാജസ്ഥാൻ കയറിപാട് തന്നെ തണുപ്പ് എടുത്ത് പറയണ്ട. ഇവിടുത്തെ തണുപ്പ് ഇപ്പോൾ ഇല്ല, തണുപ്പ് പറഞ്ഞാൽ 1 ഡിഗ്രി കേട്ടോ. 1 ഡിഗ്രിയിലാണ് ഇവിടുത്തെ തണുപ്പ് നിൽക്കുന്നത്. എൻ്റെ അമ്മ മരവിച്ച് പോയി കേട്ടോ. എൻ്റെ കൈയും കാലും മൊത്തം പെട്ടെന്ന് ബൈക്കിൽ വന്നപ്പോൾ ലിഫ്റ്റ് കിട്ടിയായിരുന്നു ബോർഡർ ഏരിയ വരെ. എന്തോ ഒരു പള്ളി പോലെ. അവിടെ ചെന്ന് നോക്കാം.
ലൊക്കേഷനൊക്കെ എടുത്തു വരേണ്ട കാര്യമാട്ടോ. രാജസ്ഥാനിൽ മദ്യം ലീഗലാണ്, ഇവിടെ ഇഷ്ടംപോലെ മദ്യപാനികൾ ഉണ്ടെന്നാണ് പൊതുവെ പറഞ്ഞത്. ഹോട്ടലാട്ടോ, എൻ്റെ ഭഗവാനെ, ഇത് ഹോട്ടലായിരുന്നു കേട്ടോ. ഓഹോ മൈ ഗോഡ്, ഹോട്ടലിൻ്റെ വലിപ്പം നോക്കിയേ. ഞാൻ ആദ്യം വെച്ചത് പള്ളിയായിരിക്കും ചോട്ടോ, ദൂരത്തുനിന്ന് കണ്ടപ്പം ഹോട്ടലായിരുന്നു. അത് ഫൈവ് സ്റ്റാർ ഹോട്ടലായിരുന്നു കേട്ടോ. എന്തെല്ലാം രീതിയിൽ ഹോട്ടലുകളല്ലേ ഹോട്ടൽ. എന്തായാലും നല്ലൊരു സ്പോട്ടിലാട്ടോ ഇവർ ഹോട്ടൽ പണിതത്, കാരണം ധാരാളം ടൂറിസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തൊരു ഏരിയ, ബോർഡർ ഏരിയയിലാണ് ഹോട്ടൽ കൊണ്ടുവച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ട് ഈ ഹോട്ടൽ? അടിപൊളിയല്ലേ. റെസ്റ്റോറൻറ്റിൻ്റെ വെജിറ്റേറിയൻ, എ സി റൂംസ്, സ്വിമ്മിംഗ് പൂൾ, ഓഹോ ഗാർഡൻ എല്ലാം ഉണ്ട് കേട്ടോ പറയുന്നത് ഇവർ. ഈ ഒരു ഹോട്ടലിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ഫാമിലി വരുന്നുണ്ട് കേട്ടോ. ഇവരെല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഏരിയ കേട്ടോ. ഇവ കാണുന്ന മൊത്തം നമ്മളെ പൂവം കൊയ്യ കേട്ടോ കാണുന്നത്. അത് യാത്രയുടെ ഇടയിൽ ഗുജറാത്ത് രാജസ്ഥാൻ സ്റ്റാർട്ട് ചെയ്ത അവിടെ പൂവം കൊയ്യനെ കണ്ടിട്ടുണ്ട്. ഇവരെല്ലാവരും വലിയ ഫാമിലി കേട്ടോ ഈ കാണുന്ന മൊത്തം. ബോർഡർ ഏരിയ കഴിഞ്ഞ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ നിർത്തിയിട്ട് എന്തോ എവിടെയാ എന്തൊക്കെ ചോദിച്ചു കേട്ടോ. എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഓട്ടോറിക്ഷയിൽ കയറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, സാർ ഞാൻ പോലോ ഈ വണ്ടി കയറട്ടെ. ഓട്ടോയിൽ കയറി കേട്ടോ, എന്റെ ബാഗ് കൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ രാജസ്ഥാനിലെത്തിയപ്പം ആദ്യത്തെ ലിഫ്റ്റ് സപ്പോർട്ടാട്ടോ ഈ കാണുന്നത്. ബൈ, താങ്ക് യു. अब रोड कितना किलोमीटर? इधर से 15 से 20 किलोमीटर है, लेकिन यहाँ से होगा 15 16 जैसा ही. ओ 15 16. നമ്മുടെ നാട്ടിൽ സി എൻ ജി ഒക്കെ വരുന്നതിന് എത്രയോ മുൻപ് ഇവിടെ സി എൻ ജി ഓർഡർ ഉണ്ട് കേട്ടോ. ക്യാ സാർ, കേരള മേ ഓട്ടോ ഹോഗാ? ആ കേരള സി എൻ ജി ജാസ്തി. കിത്തനാ പ്രൈസ് സി എൻ ജി ഗുജറാത്ത് രാജസ്ഥാൻ? പ്രൈസ് ഹോതി ഹൈ വോ പിസ്റ്റൺ മേ ജാതാ ഹൈ. യെസ് യെസ്. 4800. ഓ 400. ആ 400 വൺ ഫുൾ ഫുൾ. ഓക്കെ ഓക്കെ. ഈ ഒരു കാഴ്ച ഉണ്ടോ നല്ല രസം കാണാൻ വേണ്ടി. പാറകളും വെള്ളവും എല്ലാം ഒരുമിച്ചായിട്ട് ഉണ്ടോ ഈ ഒരു ലൊക്കേഷൻ. പ്രകൃതി ഭംഗി കേട്ടോ. എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു സീസണാണ് ട്രാവൽ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സീസൺ കേട്ടോ. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്യേണ്ട സീസൺ, നമ്മൾ കേരളം വിട്ട് ട്രാവൽ ചെയ്യേണ്ട സീസൺ എന്ന് പറഞ്ഞാൽ തണുപ്പ് സീസൺ മാക്സിമം യൂസ് ചെയ്യുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ കേരളം വിട്ട് കഴിഞ്ഞാൽ കർണാടക, മഹാരാഷ്ട്ര, ഗോവ, ഗുജറാത്ത് ഈ ഒരു ഏരിയകൾ മൊത്തം ചൂടാട്ടോ. ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഗുജറാത്ത്, രാജസ്ഥാനൊക്കെ ചുട്ടു പൊള്ളും കേട്ടോ. നമുക്ക് അടുക്കാൻ പോലും കഴിയില്ല, അത്രയും ചൂടുണ്ടാവും. ആ ഒരു കാര്യം എടുത്ത് ശ്രദ്ധിക്കുക. നമ്മളെ മാർച്ച് മാസമൊക്കെ ആണെങ്കിൽ രാജസ്ഥാനിൽ വന്നാൽ നമ്മൾ പൊള്ളിച്ചാവും കേട്ടോ. ഇവിടെ 50 ഡിഗ്രി വരെ ചൂട് വരും ഈ ഒരു ലൊക്കേഷനിൽ. അത് മാക്സിമം എല്ലാവരും ഒന്ന് അറിഞ്ഞു വെക്കുക. ഫ്രണ്ട്സ്, ഈ കാണുന്ന ലൊക്കേഷൻ കണ്ടോ, ഇതാണ് അബ്രോഡ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അബ്രോഡിൽ എത്തിയവിടെ കണ്ട കാഴ്ച പറഞ്ഞ ഈ ഒരു സ്ഥലം മൊത്തം റോഡ് വർക്കും കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ റോഡിൽ മൊത്തം വെള്ളടിച്ച് വെച്ചിട്ടുണ്ട്, അങ്ങത്തോളം മൊത്തം ചെളിയാണ്. ഭയങ്കര തിരക്ക് മാത്രമല്ല, ട്രാഫിക്കാണ്, വണ്ടീൻ്റെ ഒറ്റപ്പാടും അടുക്കാൻ കഴിയില്ല കേട്ടോ. എല്ലാവരും ഹോൺ അടിച്ച് പണ്ടാരം അടങ്ങി. സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ നോക്കറാ പച്ചക്കറിയൊക്കെ വിൽക്കാൻ. അബ്രോഡിലെ ടൗൺ വരുന്നത്. എന്ത് തിരക്കല്ല ഈ ഒരു ലൊക്കേഷൻ. ഞാൻ രാജസ്ഥാനിൽ വെച്ച് ചായ് ചായ് ഏക് ചായ്. ഞാൻ ഹിന്ദി തോട തോട നേര. ഓക്കെ, ട്രാഫിക്കിൻ്റെ ക്രൗഡ് ഭയങ്കര കേട്ടോ. നല്ല തിരക്കല് ഏരി, അതുമാത്രമല്ല വണ്ടീനെ ഹോണാണ് സഹിക്കാൻ കഴിയാത്തത്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ അബ്രോഡിൽ കേട്ടോ. അബ്രോഡിൽ ഏതായാലും ഗുജറാത്തിലെ ഫുഡും രാജസ്ഥാനിലെ ഫുഡും നല്ല വ്യത്യാസമുണ്ട്. ഗുജറാത്തിലെ എല്ലാ ഐറ്റവും മധുരാണെങ്കിലും ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത് അബ്രോഡിലാണ്. ഇവിടുത്തെ 2-3 ഫുഡ് ഞാൻ പരിചയപ്പെടുത്തില്ല കേട്ടോ. രാജസ്ഥാനിൽ വന്ന ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവമാണ്. സാർ കം കം, ഞാൻ പോലോ. മൈസെൽഫ് ഈസ് സുമിത് വിശ്വകർമ്മ ഓർ ആപ്പ് ആയേ ഹേ പാലിക്ക് സുപ്രസിദ്ധ ഗുലാബുലെ കി ഷോപ്പ് പേ ഓർ വഹാ പേ ആപ്പ് വെറൈറ്റി മിൽത്തി ഗുലാബുല റബ്ഡി ഓർ ലസ്സി ഓർ വോ മേ ആപ്പ് ഫുട്ടേജ് മേ ദിഖാത്ത ഹൂം. ദിസ് നാം സാത്പുരി. സാത്പുരി, ഹാ സാത്പുരി. സാത്പുരി 8 പുരി. 8 പുരി 30 rupees മേ 8 പുരി ആലു കി സബ്ജി ഓർ ഈ ഗ്രേവി വാലി. ഓ ഗ്രേവി, ദിഖാ ഉദർ. ദിസ് നാം ഇസ്കാ നാം ഹൈ ഗുലാബുല. ഗുലാബ്.
हलवा राजस्थान और ये पाली से फेमस हुआ है और इसको हम आबू में बनाते हैं, ठीक है। और ये आपको इसका टेस्ट होता है 25 डेज तक, ये टेस्ट इसका ख़राब नहीं होता है। अच्छा, आप इसको कहीं भी ले जा सकते हैं, बट इसको इसकी एक खासियत है कि इसको आपको फ्रीज में नहीं रखना है, ठीक है। ये फ्रीज में आप जब तक नहीं रखेंगे, फ्रीज में ये पर्टिकुलर इसी टेस्ट में 25 डेज तक सेम रहेगा। यस, ठीक है। दिस इज इसका फुटेज पूरा सामने। ओके, फुटेज ओ इधर है पुलिकरम वाला संभव गुलाम हलवा, अरे राजस्थान में फेमस है राइट है टा, अदु കൂടാണ്ടി റബ്ഡി ദിസ് റബ്ഡി ദിസ് റബ്ഡി ഇതണ്ടോ ഇതാണ് റബ്ഡി വർന്ന റബ്ഡി പുളിക്കര സാത് പൂരി എടുക്കുന്ന കാഴ്ച ട്ടോ കാണുന്നത് എട്ട് ചെറിയ പൂരി ട്ടോ 8 8 4 4 4 4 ഓ ഓക്കേ അതിനോട് പച്ചമുളകും വെക്കുന്നുണ്ട് പൂരി വലിയ പൂരിയല്ല എട്ട് പൂരിയാണ് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എട്ട് പൂരി ആണെങ്കിലും നമ്മളെ 30 രൂപ കൊടുത്താൽ നമ്മളെ വിശപ്പ് മാറ്റാം കേട്ടോ അതുകൂടാണ്ട് പുള്ളിക്കാരൻ സബ്ജിയും കൊടുക്കുന്നുണ്ട് ഇതാണ് ഇവരെ സബ്ജി വരുന്നത് ഇതാണ് പുള്ളിക്കാരൻ പറഞ്ഞ സാത് പൂരി കേട്ടോ എന്തായാലും 30 രൂപക്ക് നല്ല അടിപൊളി ഐറ്റം കേട്ടോ നല്ല ലാഭമാണ് നമ്മളെ വിശപ്പ് നമുക്ക് അടക്കാം ഞാൻ ഗുജറാത്തിലുള്ള സമയത്ത് അവിടെയുള്ള എല്ലാ കറികൾക്കും മധുരമാണ് ഇത് രാജസ്ഥാനിൽ വന്നപ്പം ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്ന കറി കേട്ടോ കറി എന്നല്ല ഇവിടെ സബ്ജി എന്നാണ് പറയുക എൻ്റെ അമ്മ തീർച്ചയായും അത്ഭുതപ്പെടുത്തി കേട്ടോ നല്ല എരിവ് കറിക്ക് നമ്മുടെ നാട്ടിലൊക്കെ കറിക്ക് എരിവ് യൂസ് ചെയ്യലില്ലേ എൻ്റെ കണ്ണൂരാണ് കണ്ണൂരൊക്കെ എരിവ് യൂസ് ചെയ്യും ആ ഒരു ടൈപ്പ് എരിവ് കിട്ടി കേട്ടോ നമ്മൾ രാജസ്ഥാനിൽ വന്നപാട് തന്നെ എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഐറ്റം കേട്ടോ 30 രൂപക്ക് നമുക്ക് ലാഭമാണ് ഇത് കറീൻ്റെ കളറുണ്ടോ അത് കൂടാണ്ട് പച്ചമുളകും കാട്ടുണ്ട് കേട്ടോ എൻ്റെ കൂടെ തീർച്ചയായിട്ടും ഈ ഒരു ഐറ്റം നിങ്ങൾ രാജസ്ഥാനിൽ വരുന്നതിനാണ് ട്രൈ ചെയ്യുക 30 രൂപക്ക് നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ഭക്ഷണമാണ് കേട്ടോ ജനുവരി ഫെബ്രുവരി ഒക്കെ പറയുന്നത് ഈ ഒരു അബു മൗണ്ട് അബു ഒക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കേട്ടോ നല്ലപോലെ മഞ്ഞും കോടമഞ്ഞും ഒക്കെ ഈ ലൊക്കേഷനാണ് മൗണ്ട് അബു ഞാനിപ്പോൾ നിൽക്കുന്ന റൂം ഈ കാണുന്നത് കേട്ടോ ഈ ഒരു ലൊക്കേഷൻ പറഞ്ഞാൽ അബ്രോഡാണ് അബ്രോഡിലാണ് എനിക്ക് റൂം സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് ഈ കാണുന്ന റൂം വെറും 400 രൂപക്ക് ഞാൻ എടുത്തിട്ടുള്ളത് വലിയൊരു റൂമാണ് നമ്മൾ വന്നാലൊരു 4 പേർക്ക് സുഖമായിട്ട് അബ്രോഡിൽ താമസിക്കുക കേട്ടോ 400 രൂപക്ക് ഒരു 4 ആൾക്കാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക 3 ആൾക്കാണെങ്കിൽ സുഖമായിട്ട് കിടക്കുക കേട്ടോ 400 രൂപ കൊടുത്താൽ ഈ റൂം കിട്ടും ഇത് പറയാൻ കാരണം എന്താ വിചാരിച്ചാൽ ഇതൊക്കെ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ് മിനിമം റൂമിന് വരുന്ന റേറ്റ് പറഞ്ഞാൽ 2000, 1000, 1500, 3500 ഒക്കെയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തില്ല കേട്ടോ പറഞ്ഞ അബ്രോഡിൽ അന്വേഷിച്ച് നോക്കി 1000 മുതൽ 2500 രൂപ മുതലാണ് റൂം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ മൗണ്ട് അബുവിൽ എത്തിയാൽ ഇതൊന്നല്ല കേട്ടോ അതിൻ്റെ ഇരട്ടി ആവും ലക്ഷറിയാണ് നല്ല പൈസ ആയിരിക്കും ഞാൻ അന്വേഷിച്ചപ്പം 4000 വരെ റേറ്റ് വരുന്നുണ്ട് 4000, 2500, 3000 വരെ റേറ്റ് വരുന്നുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ നോക്കുവാണെങ്കിൽ വന്നാൽ 300 രൂപക്ക് ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും കേട്ടോ 300-400 രൂപ മുതൽ സ്റ്റേ ചെയ്യാൻ പറ്റും നിങ്ങൾ ആർഗ്യുമെൻ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും കേട്ടോ ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് 400 രൂപക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റൂം എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ആക്കാൻ സമയമായിട്ടുണ്ട് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ മൗണ്ട് അപ്പ് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നല്ല തണുപ്പിലൊരു സമയമാകട്ടെ ഇപ്പം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ